ക്രിക്കറ്റിൽ ഒരു ഉത്സവാഘോഷമുണ്ടെങ്കിൽ അത് ആഷസാണ്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ 140 വർഷത്തോളമായി പോരടിക്കുന്ന ചാരക്കോപ്പയ്ക്കായുള്ള യുദ്ധം കാലപ്പഴക്കമേറുംതോറും വീര്യം കൂടുന്ന യഥാർത്ഥ ലഹരി. ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനുമെല്ലാം ജനിക്കുന്നതിന് കാലങ്ങൾ മുമ്പേ ആരംഭിച്ച കുടിപ്പകയുടെ നേർചിത്തം ആഷസ്. ഈ ആഷസിന് പിന്നിൽ ഒരു പ്രണയകഥ ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നെറ്റി ചുളിക്കേണ്ട, അത് സത്യമാണ്. 1882 ഓസ്ട്രേലിയൻ ടീം ഇംഗ്ലണ്ടിൽ ഒരു മത്സരം മാത്രമുള്ള ടെസ്റ്റ് മത്സരം കളിക്കുന്നു. സാധാരണ ഒരു പരമ്പര, എന്നാൽ ഇംഗ്ലണ്ട് ആദ്യമായിട്ടായിരുന്നു സ്വന്തം നാട്ടിൽ തോൽക്കുന്നത്. ഓസ്ട്രേലിയ പരമ്പര ജയിച്ചത് ചരിത്രമായി. 1882 ഓഗസ്റ്റ് 30 ഇംഗ്ലണ്ടിലെ ദി സ്പോർട്ടിംഗ് എന്ന പത്രം ആ തോൽവിയെ ഇങ്ങനെ വിശേഷിപ്പിച്ചു: ഇംഗ്ലീഷ് ക്രിക്കറ്റ് കൊല്ലപ്പെട്ടു, ശരീരം ദഹിപ്പിച്ച് ചാരം ഓസ്ട്രേലിയ കൊണ്ടുപോയി. ഇത് ഇംഗ്ലണ്ട് ക്രിക്കറ്റിനെ വളരെയധികം വേദനിപ്പിച്ചു. തൊട്ടടുത്ത വർഷം 3 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയ്ക്കായി ഇംഗ്ലണ്ട് ടീം ഓസ്ട്രേലിയയിലെത്തി. ക്യാപ്റ്റൻ ഇവോ ബ്ലൈക്കും സംഘത്തിനും ഒരു ലക്ഷ്യം മാത്രം: മടക്കം, പരമ്പര ജയിച്ചിട്ടായിരിക്കണം. പത്രത്താളിലെ ആ ചാരം തിരിച്ചു പിടിക്കാനായിരുന്നു ആ വരവ്. എന്നാൽ ആദ്യ മത്സരം ഇംഗ്ലണ്ട് 9 തോറ്റു. തൊട്ടടുത്ത 2 ടെസ്റ്റും ജയിച്ച ഇംഗ്ലണ്ട് 2-1 പരമ്പര നേടി വാക്കുപാലിച്ചു. ഇതിൽ ആവേശം കൊണ്ട ഫ്ലോറൻസ് മോർഫി അടക്കമുള്ള മെൽബണിലെ വനിതകൾ ഇംഗ്ലണ്ട് ക്യാപ്റ്റന് ഒരു സമ്മാനം നൽകി. 3 ടെസ്റ്റിൽ ഉപയോഗിച്ച ബെയിൽസ് കത്തിച്ച ചാരം നിറച്ച 15 സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള മരച്ചെപ്പാണ് അവർ സമ്മാനിച്ചത്. ആഷസ് ടെസ്റ്റ് വൈരം ആരംഭിച്ചതും ഇവോ ബ്ലൈയും ഫ്ലോറൻസ് മോർഫിയും തമ്മിലുള്ള പ്രണയം തുടങ്ങിയതും അന്നായിരുന്നു. 1 ശേഷം ഇരുവരും വിവാഹിതരായി. ബ്ലൈയുടെ മരണശേഷം 1927 മെൽബൺ ക്രിക്കറ്റ് ക്ലബിന് ഫ്ലോറൻസ് ഈ ചെറിയ ആഷസ് കപ്പ് കൈമാറി. ഇപ്പോൾ നൽകുന്ന ട്രോഫി ഇതിൻ്റെ പകർപ്പാണ്. യഥാർത്ഥ ട്രോഫി MCC മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതുവരെ 340 മത്സരങ്ങൾ കളിച്ച പരമ്പരയിൽ ഓസ്ട്രേലിയ 140 മത്സരങ്ങളും ഇംഗ്ലണ്ട് 108 മത്സരങ്ങളും ജയിച്ചു. 92 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. ഒരു പരമ്പര ജയിക്കുന്ന ടീമിന് അടുത്ത പരമ്പര വരെ ട്രോഫി കൈവശം വയ്ക്കാം. സമനിലയായാൽ മുൻപ് കിരീടം നേടിയവർക്കാണ് ട്രോഫി ലഭിക്കുക.